പ്രിയരെ നമസ്കാരം. ഇന്നത്തെ എൻ്റെ ബ്ലോഗിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന, നാം എല്ലാവരും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് പെരുമാറേണ്ടതായ ഒരു സബ്ജക്റ്റ്. മിന്നുന്നതൊന്നും പൊന്നല്ല. ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇതൊരു അഫോറിസമാണ് എന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലെന്ന് പറയാം. ദിസ് അഫോറിസം സ്റ്റേറ്റിംഗ് ദാറ്റ് നോട്ട് എവറിഥിങ് ദാറ്റ് ലുക്സ് പ്രഷ്യസ് ഓർ ടേൺസ് ഔട്ട് ടു ബി സോ. അതായത് നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ വസ്തുക്കളും വിലപിടിപ്പുള്ളതാണെന്നും വിലപ്പെട്ടതാണെന്നും നമുക്ക് പ്രിയപ്പെട്ടതാണെന്നും നാം ചിന്തിക്കും. പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമ്മളുടെ മുന്നിൽ ചുറ്റും കാണുന്ന വസ്തുക്കളെ എന്നല്ല, ഇതേ സ്വഭാവം തന്നെയാണ് നമ്മളുടെ ഇടയിൽ നാം ഇടപെട്ടു പോരുന്ന മനുഷ്യരുടെ രീതിയും. സോ ദിസ് സെയിങ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ 16th സെഞ്ചുറി ലൈൻ ബൈ ഷേക്സ്പിയർ. ആ ലൈനാണ് ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. അതായത് ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിലെ നാം ഇടപെട്ടു പോകുന്ന ഒട്ടനവധി മനുഷ്യർ ജനസമൂഹത്തിനിടെ ഇടയിലൂടെ നാം മുന്നേറുമ്പോൾ നമ്മളിലേക്ക് വരുന്നത്, നമ്മൾ ചെന്നെത്തുന്നത്, നമ്മൾ പരിചയപ്പെടുന്നത് അങ്ങനെ ഒട്ട അനവധി ആളുകളുമായിട്ടാണ്. പക്ഷേ വളരെ പുഞ്ചിരിയോടുകൂടി നമ്മളിലേക്ക് ഇടിച്ചു കയറി പരിചയപ്പെടുകയും പിന്നീട് ആ സൗഹൃദം കൂടുതൽ കൂടുതൽ അതൊരു ബന്ധങ്ങളുടെ രൂപത്തിലേക്ക് കൊണ്ടുപോവുകയും ആ ബന്ധങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ആണ് നാം കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നാം പഠിക്കേണ്ടതുണ്ട് ഹു ഈസ് ഗോൾഡ് ആൻഡ് ഹു ഈസ് സിംപ്ലി ഗോൾഡ് പ്ലേറ്റഡ്. അപ്പോൾ ഇങ്ങനെ നാം അറിയപ്പെടുന്ന അല്ലെ അടുത്തിടപെടുന്ന ആൾക്കാരിലെ ചിലർ എങ്ങനെയായിരിക്കാം തനി തങ്കം എന്ന് പറയും, എന്നാൽ മറ്റു ചിലരോ തങ്കം പൂശിയതായിരിക്കും. ഈ തങ്കം പൂശിയവരുടെ പ്രത്യേകത എന്താ? അവർക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഇടപെടാനായിട്ട് സാധിക്കില്ല. അവർ ഒരുപക്ഷെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അടുത്തുകൂടുന്നവരായിരിക്കും. അവർ ഉദ്ദേശിച്ച കാര്യം നിറവേറി കഴിയുമ്പോൾ അവർ നിങ്ങളെ വിട്ട് എന്നേക്കുമായി അകന്നു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് അറിയുക, വി മസ്റ്റ് ലേൺ ഹൂ ഈസ് ഗോൾഡ് ആൻഡ് ഹൂ ഈസ് സിംപ്ലി ഗോൾഡ്. അതുകൊണ്ട് അടുക്കുമ്പോൾ ഒരകലം സൂക്ഷിച്ചുകൊണ്ട് മാത്രം അടുക്കുക. അടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഏത് തരത്തിലാണ്, ഗോൾഡാണോ ഗോൾഡ് പ്ലേറ്റഡ് ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഒരു യുഗം തന്നെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ബന്ധങ്ങൾ സുരക്ഷിതമാവണം, ബന്ധങ്ങൾ എന്നെന്ന് നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ട് നാം ചിന്തിച്ചു മാത്രം ഓരോരുത്തരുമായിട്ട് ഇടപെടുവാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു ന്യൂജൻ തലമുറയിലെ പെൺകുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള എല്ലാം കാണുന്നതെല്ലാം നല്ലതാണ് എന്ന രീതിയിൽ എല്ലാവരോടുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുകയും ആ അടുത്ത് ഇടപഴകുകയും നാളുകൾ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്തെന്നുള്ളത് തിരിച്ചറിയാനുള്ള അവസരം വന്നു ചേരുന്നത്. അതുകൊണ്ട് നിങ്ങളറിയുക, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അറിയുക, മിന്നുന്നതൊന്നും പൊന്നല്ല. സൂക്ഷിച്ചു മാത്രം ഇടപെടുക. ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട. സോ ദാറ്റ് ഈസ് ദി പ്രോവർബ്. ഓക്കെ, മിന്നുന്നതൊന്നും പൊന്നല്ല. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും വാച്ച് ചെയ്യുക, നിങ്ങളുടെ പിന്തുണ എപ്പോഴും തരിക, ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, അതേപോലെ തന്നെ പുതുതായിട്ട് കേൾക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.